മലപ്പുറം സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. NIA സംഘവും IG അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. വിവരങ്ങളുമായി നരേന്ദ്രനാഥാണ് ചേരുന്നത്. നരേന്ദ്രൻ, ഏത് രീതിയിലാണ് ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? അമ്പിളി, ഇന്നലെ ഉച്ചയോടുകൂടി മലപ്പുറം കലക്ടറേറ്റിലെ കോടതി പരിസരത്ത് നിർത്തിയിട്ട കാറിനടുത്തായിരുന്നു സ്ഫോടനം നടന്നത്. സംഭവം ആസൂത്രിതമായ സ്ഫോടനമാണെന്ന് ആ സമയത്ത് തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പ്രഷർ കുക്കറിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കായിരുന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ന് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിലാണ് നടക്കുന്നത്. പോലീസ് പ്രത്യേക ബാരിക്കേഡുകൾ ഒക്കെ സ്ഥാപിച്ച സംഭവത്തിന് ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. മൈസൂർ സ്ഫോടനത്തിന്റെ അതേ രീതിയിലുള്ള സ്ഫോടനമായതുകൊണ്ട് തന്നെ മൈസൂരിൽ നിന്നുള്ള സംഘം, പോലീസ് സംഘം ഇന്ന് ഈ കേസ് അന്വേഷിക്കാനായി മലപ്പുറത്ത് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലം സ്ഫോടനത്തിന്റെ രീതിയിൽ ആസൂത്രണം ചെയ്ത സംഭവമായിരുന്നു ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തു നിന്നുള്ള പോലീസ് സംഘവും സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഇവർ ഉച്ചയോടുകൂടി മലപ്പുറത്ത് എത്തുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം ഇന്ന് രാവിലെ തന്നെ കൊച്ചിയിൽ നിന്നും പുറപ്പെടും. അവർ ഉച്ചയോടുകൂടി മലപ്പുറം കലക്ടറേറ്റ് പരിസരത്ത് എത്തും. അതുപോലെ തന്നെ തൃശൂർ റേഞ്ച് IG വിജയനും ഇന്ന് സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം കേസിന്റെ അന്വേഷണത്തെ കുറിച്ചുള്ളതാണ്. ഇന്നലെ സംഭവസ്ഥലത്തു നിന്ന് കിട്ടിയ ലഘുലേഖകളും അതുപോലെ പെൻഡ്രൈവും സ്ഫോടനത്തിൽ ഉപയോഗിച്ച വസ്തുക്കളും ഇന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം പോകുന്നത്. കൂടാതെ മുസ്ലിം തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി മറ്റേതെങ്കിലും സംഘടന ഏതാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തെ കുറിച്ച് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെൻഡ്രൈവിലുള്ള വിവരങ്ങൾ വളരെ നിർണായകമാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ന് കലക്ടറേറ്റിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒരു യോഗം ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് ഈ യോഗം. കലക്ടറേറ്റിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കലക്ടറേറ്റ് 36 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഈ യോഗം ചേരുന്നത്. ഏതായാലും അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. അമ്പിളി, ശരി. നരേന്ദ്രൻ.